കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന അനിശ്ചിതകാല സമരം 100 ദിവസം പിന്നിട്ടു. സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ദുരിതബാധിതരുടെയും സമരസമിതിയുടെയും തീരുമാനം. ജനുവരി 30 കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു എൻഡോസൾഫാൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത്. 100 ദിനം കഴിഞ്ഞിട്ടും അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. നമ്മൾ സമരം ചെയ്യുന്നു വന്നാൽ ഇപ്പൊ തുടങ്ങിയതല്ല, ഞങ്ങൾ 1.5 വർഷമായി തുടങ്ങിയിട്ട്. മുമ്പേ നമ്മൾ 2019 മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. 1905 പേരെ 2017 മെഡിക്കൽ ക്യാമ്പിലൂടെ എടുത്തിട്ട് അവർ 285 ചുരുക്കി. പിന്നീട് നടന്ന സമരങ്ങളിലൂടെ 76, 511 എന്നിവയാണ് എടുത്തു. ബാക്കി അതേ ലക്ഷ്യപ്പെടുന്നവരാണ് പെട്ടവരാണ് ഞങ്ങൾ 1000 കാരണമില്ലാതെ ഒഴിവാക്കിയതാണ്. പല സമരങ്ങളിലൂടെ ഞങ്ങൾ അറിയിച്ചു, നേരിട്ട് കണ്ടിട്ടും ഉദ്യോഗസ്ഥന്മാരെ മന്ത്രിമാരെയൊക്കെ കണ്ടിട്ടും ഞങ്ങൾ അറിയിച്ചു. എല്ലാം ദുരിതബാധിതർ കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കുക, 2011 October 25 ശേഷം ജനിച്ചവർ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പിൻവലിക്കുക, മരുന്നും ചികിത്സയും നൽകുക, സെൽ യോഗം ചേരുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇങ്ങനെ ഇതുകൊണ്ടും സർക്കാരിൻ്റെ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ അനിശ്ചിതകാല യാപ്പകൾ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ തന്നെയാണ് അമ്മമാരുടെ തീരുമാനം. അത് വളരെ പെട്ടെന്ന് തന്നെ അവർ തീരുമാനിച്ച് നടപ്പാക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. നീതി ലഭിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ജനം, കാസർഗോഡ്.